ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് തുലാമഴയൊക്കെ പെയ്ത് രാവിലെ നല്ല സൂര്യകിരണങ്ങൾ ഏറ്റ് അതാ നിൽക്കുന്ന പുല്ലുകൾക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി. അപ്പം ഞാൻ അവിടെ നിന്ന് സംഭവം പറിച്ചിട്ട് വരികയാണ് കേട്ടോ. വേറൊന്നുമില്ല, ചെറിയ മത്തങ്ങയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മഞ്ഞ കളറാവണേ ഉള്ളൂ, പുറമൊക്കെ ലേശം പച്ചയാണ്. എങ്കിലും ഞാൻ പറിച്ചു. ഇനി അതവിടെ കിടന്നാൽ പിന്നീട് നടക്കുമെന്നുള്ളതറിയില്ല. ചിലപ്പം വല്ല എലി കടിച്ചു പോയാൽ പിന്നെ തീർന്നു, പിന്നെ മത്തങ്ങയും കിട്ടില്ല. ഇത് ആറ്റുനോറ്റുണ്ടായ ഒരു മത്തങ്ങയാണ്. അപ്പോൾ ആറ്റുനോറ്റുണ്ടായ മത്തങ്ങയാകുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതാ കൊണ്ടുവന്ന് പാടുപെട്ട് മുറിക്കുകയാണ്. ഒരു കുഞ്ഞു കത്തിയാണ് കിട്ടിയത്. അത് വെച്ച് മുറിച്ച് നല്ല തൊണ്ടൊക്കെ കളഞ്ഞപ്പോഴാണ്, പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം അന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ഇത് മുഴുവനും കറി വെച്ച് അവിടെ എരിശേരി അത്ര പോരാ ആർക്കും, ലേശമൊക്കെ കഴിക്കുന്നല്ലാതെ. അപ്പോൾ അതങ്ങനെ ചെത്തി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ അത് എടുക്കണം. നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കുരുവൊക്കെ എടുത്തിട്ട്, ഈ കുരു ഉണ്ടല്ലോ ഇപ്പോൾ ഉണങ്ങി നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വരുന്നുണ്ട്. എന്താ വില എന്നറിയോ? പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കുരു കഴുകിയെടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഉണക്കി കഴിച്ചുകൊണ്ട്, പണ്ട് വീട്ടുകളിൽ ഇങ്ങനെ അമ്മമാർ ഉണക്കി വെച്ചിരിക്കും, അത് ചുമ്മാ കുറച്ചുകൊണ്ട് നടക്കും. ഈ മുണ്ടാണല്ലോ എടുക്കുന്നത് മുത്തശ്ശിമാർക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുണ്ടിൻ്റെ എന്താ പറയുക, മുണ്ട് കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തലയുണ്ടല്ലോ, ആ തലപ്പുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കുത്തിയിടയിൽ ഇങ്ങനെ തിരുകി വെച്ചിരിക്കും. അതിൽ നിന്ന് ഈ കുരു എടുത്ത് ഇവരെ ഇടയ്ക്ക് 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 ഓരോന്ന് വായിലിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാനൊരു പണി ചെയ്തു, ഇതിങ്ങനെ അങ്ങോട്ട് ചുരണ്ടി ഇറക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണാവോ ഒന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം പണ്ട് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റമാണ്, നിങ്ങൾക്കറിയായിരിക്കും. ഈ മത്തങ്ങ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് വഴിയേ നിങ്ങൾ കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുരണ്ടി എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമല്ല. ശരിക്കും ഇത് മത്തങ്ങ മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി വേവിക്കുകയാണ് പതിവ്. ഞാൻ നോക്കുമ്പം മത്തങ്ങ എന്ന് പറയുന്നത് വെന്ത് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമാവും. ഇതൊന്നും നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിങ്ങനെ ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അലുവയ്ക്കൊക്കെ ചുരണ്ടി എടുക്കുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ വേവാൻ എളുപ്പം ഒന്ന്, രണ്ട് വെള്ളത്തിൻ്റെ ഇത് കുറഞ്ഞും കിട്ടും. മറ്റേ നമ്മൾ എന്തായാലും വേവുമ്പോൾ ലേശം വെള്ളം കുക്കറിലൊക്കെ വെച്ചിട്ടാണല്ലോ വേവിക്കുക, അല്ലെങ്കിൽ പാത്രത്തിൽ വേവിച്ചെടുക്കുക. പണ്ട് ഇതൊക്കെ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേ നേരം ഇളക്കേണ്ടി വരും. അതിന് ശേഷം താ കുറച്ച്, അപ്പോൾ നമ്മൾ ആ തിരുകി വെച്ച് മാറ്റി വെച്ച് മത്തങ്ങ ഇനി നമ്മൾ ഒരു ചട്ടിയെടുത്ത് നന്നായിട്ട് ചൂടായി, നല്ല ചൂടാവുമ്പോൾ കുറച്ച് അരി കുത്തരിയാണ് കേട്ടോ, നെല്ലൂത്തരി ഇട്ട് വറുക്കുക. വറുത്തുകൊണ്ടിരിക്കുക, അരി വറുക്കുക കേട്ടോ. പണ്ടൊക്കെ വെള്ളിയാഴ്ചയൊക്കെയാണെങ്കിൽ അരി വറുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഓടിക്കും അമ്മമാർ. പക്ഷേ ഇത് മത്തങ്ങയുടെ ഒരു റെസിപ്പിയാണ്, അപ്പോൾ നമുക്കത് ചെയ്യാണ്ട് നിവൃത്തിയില്ലല്ലോ. പണ്ടൊക്കെ അങ്ങനെയാണ്, കാരണം വേറെ ഒന്നുമല്ല, അന്നൊക്കെ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ്. കാരണം ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന അര ഗ്ലാസ് അരി വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഉണ്ടാനുള്ള ചോറ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്രയും ചോറ് പോകുമല്ലോ, അതുകൊണ്ടാണ് അന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ അതേ അരി പടപടപടാന്ന് പൊട്ടി നല്ല പൊരി പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ ഇന്നാൾ വാങ്ങിച്ചാണ്, നല്ല രസമാണ്. ഇതിനകത്ത് അരി വറുത്തൊക്കെ നല്ല പൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇന്നത്തെ പരന്നതായതുകൊണ്ട് എല്ലാ വശവും പൊരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും. ഇത് ശരിക്കും ഇളക്കി എടുക്കണം, അല്ലാന്ന് വെച്ചാൽ അമ്പോ ഇപ്പോൾ ചട്ടി താഴെ ചാടി എന്ന കളി മാറിയനെ. അപ്പോൾ പിടിക്കാനായിട്ട് തുണി നോക്കിയപ്പോൾ കിട്ടിയില്ല, കൈക്കല തുണി നോക്കി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഇത് വെച്ച് പിടിച്ചതാണ്. ചട്ടി നാശമായി പോയേനെ ഇപ്പോൾ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത് മാറ്റി ഇനി നമ്മളത് അത് തണുത്ത ശേഷം അത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ളിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രമെടുപ്പത്ത് വയ്ക്കുക. അതിൽ കുറച്ച് ശർക്കരയാണ് ഇടണത്. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അതായത് കല്ലൊക്കെ ഉണ്ടി കളയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള ശർക്കരയാണ്, കല്ലില്ല എങ്കിലും ഒന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് അത് തേങ്ങ തിരുവാനും തുടങ്ങി. അപ്പോൾ തേങ്ങ തിരുവി എടുക്കുകയാണ്. തേങ്ങ തിരുവിയതും വേണം. അപ്പം നിങ്ങൾ പിന്നെ വിചാരിച്ചു എന്തൊക്കെ ആയിരിക്കുമോ കാണിക്കാൻ പോകാമെന്ന് അല്ലേ. അപ്പോൾ ഈ മത്തങ്ങ വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് നാടൻ പുറത്ത് വയ്ക്കാറുണ്ട്. മത്തങ്ങ അട ഉണ്ടാക്കും. ഇത് തന്നെ മെത്തേഡ്, വരട്ടിയെടുത്ത ശേഷം അട ഉണ്ടാക്കാറുണ്ട്. എരിശ്ശേരിയാണ് മെയിനായിട്ട്, വൻപയറിട്ട് എരിശ്ശേരി വയ്ക്കാം. മത്തങ്ങ ചുമ്മാ കറിയായിട്ട് വയ്ക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇന്നിപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ കാട്ടാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ അരി അവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഇതിങ്ങനെ പൊടിച്ചെടുക്കാം. അരി വറുത്തത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര തേങ്ങ ഇങ്ങനെ ഇട്ട് അത് വേറെ തന്നെ, അത് വേറെ വശം. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ശർക്കരയിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെള്ളമായി പോകും. നമ്മുടെ അത് കഴിഞ്ഞ് നല്ല ഓട്ടുള്ളിയാണ് കേട്ടോ അടുപ്പിലേക്ക് വയ്ക്കുന്നത്. എന്താ നോക്കൂ,
അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം ചേർക്കാം കേട്ടോ. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ചുരണ്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തിരുകി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ അങ്ങോട്ടേക്ക് ചേർക്കാം. ചേർത്തോണ്ടിരിക്കുക, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഓട്ടൂറിലെയും മത്തങ്ങയും കൂടെ അല്ലേ, നല്ലൊരു കളർ കോമ്പിനേഷനാണ് നോക്കൂ. അപ്പോൾ നമ്മുടെ മത്തങ്ങയായിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളി കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ സൗണ്ട് ചെയ്യുന്നത്, കാരണം വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. സാധാരണ ഞാനെപ്പോഴും അതിൻ്റെ കൂടെ പറയുകയാണ് പതിവ്, ഒന്നിച്ച് പറയണത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പം വേറെ എടുക്കുകയാണ് ചെയ്തത്. വീഡിയോ പിടിച്ചത് ഒരു സ്ഥലത്ത്, ഞാൻ ഈ സൗണ്ട് ഇടുന്നത് വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 10-12 ദിവസമായിട്ട് വീഡിയോ ഒന്നും വരാറില്ല, ഒന്ന് തിരക്കുകളാണ്. അങ്ങോട്ട് ഞാൻ ഇവിടെ അവിടെ നിന്ന് പിറവം വരണം, പിറവം കീഴിലും കൊയിലും പിറവം ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇന്നിപ്പം മോനെ കൊണ്ടാണ് കേട്ടോ അത്രയും വീഡിയോ ഞാൻ പിടിപ്പിച്ചെടുത്തത്, കാരണം ഞാൻ ഇതിൻ്റെ ടൈപ്പ് സ്റ്റാൻഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ മത്തങ്ങ അതാ പെട്ടെന്ന് വേവും, വെന്ത് കഴിഞ്ഞു. ആ വെന്തയിലേക്ക് നമ്മുടെ വെന്ത് ഇത്തിരി ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ ശർക്കര പാനി അങ്ങോട്ടേക്ക് ഒഴിക്കുക കേട്ടോ. ശർക്കരയൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇവിടെ മധുരം ഇത്തിരി കൂടിയെന്ന് ഒട്ടും കുഴപ്പമൊന്നുമില്ല, ഇതിത്തിരി കുറച്ച് മധുരമുള്ളൊരു റെസിപ്പിയാണ്. ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് ചക്ക വരട്ടുന്ന പോലെ നന്നായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നു. പഴയ ആളുകളൊക്കെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, പുതിയ കുട്ടികളുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇത് എടുത്തു കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിപ്പൊടി ഇട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അട പോലെയും ഇതുണ്ടാക്കാം. ഈ മത്തങ്ങയ്ക്ക് വലിയ ടേസ്റ്റ് എന്ന് പറയാൻ ഉണ്ടാവില്ല, മത്തങ്ങയ്ക്ക് ഒരു പ്രത്യേകം അതിൻ്റെ ഫ്ലേവർ അങ്ങനെ എടുത്ത് കാണിക്കാൻ പാകത്തിനൊന്നുമില്ല. അതിലേക്ക് നമുക്ക് നിരത്തിരി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തു കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റി നന്നായിട്ട് ഇത് നോക്കി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തേങ്ങ ചേർത്തു. തേങ്ങ ചേർത്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള അരി വറുത്തത് പൊടിച്ചതും കൂടെ ചേർക്കാം. അതൊരു നല്ല സ്വാദ് കൊടുക്കും ഈ അരി അരി വറുത്ത് പൊടിച്ചതിനെ നല്ലൊരു സ്വാദുണ്ട്. എന്നാൽ ഈ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞു കിട്ടാനാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ മുറുകി കിട്ടും, മറ്റത് മത്തങ്ങ ലൂസായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കയ്യിലൊക്കെ കൊട്ടും, അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അരി വറുത്ത് പൊടിച്ചത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലേശം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുക. അപ്പോൾ ഇത്തിരി നേരത്തെ പണിയുണ്ട്, വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് തീർന്നു. പക്ഷേ നമ്മൾ അടുപ്പിലാവുമ്പം ലേശം താമസമുണ്ട്, കാരണം ആ മത്തങ്ങയുടെ ആദ്യം ആ വെള്ളം വറ്റി വരാനും അതുപോലെ തന്നെ നമ്മൾ ശർക്കര പനി ചേർത്തപ്പം അതൊന്ന് വറ്റി വരാനുള്ള ചെറിയൊരു താമസമുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. ഞാനിങ്ങനെ തിരികെ എടുത്തുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു, മറ്റേ മത്തങ്ങ വേവുന്ന അത്രയും ഗ്യാസും കൂടെ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതേ നന്നായിട്ട് ഉണക്കി നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബദാം അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചേർത്തുന്നുള്ളൂ, ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. കശുവണ്ടി പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏലക്ക പൊടിച്ചൊന്നും ഒരുപാട് ചേർക്കുന്നത് എന്നോട് വലിയ താല്പര്യമില്ല, കാരണം എല്ലാത്തിലും ഏലക്ക കൊണ്ടിടുമ്പോൾ ആ ഏലക്കയുടെ ഒരു ഫ്ലേവറാണ് വരിക, അടയുടെ തനത് ഇത് കിട്ടില്ല. ഇതാവുമ്പോൾ നമുക്ക് അരിപ്പൊടി അരി വറുത്ത് പൊടിച്ചതിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കും മുൻപിൽ. മത്തങ്ങയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രത്യേക രുചിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇത് പാകമായിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉരുട്ടി എടുക്കാവുന്ന പരുവത്തിലാണ്. കണ്ട കയ്യിലൊന്നും ഒട്ടുമില്ല, ഇതാ ഇങ്ങനെ ഉരുട്ടി നമുക്ക് എടുക്കാവുന്ന പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കണ്ട ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാം. കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അല്ലാന്ന് വെച്ചാൽ നമുക്ക് അപ്പം ഇത് പണ്ടൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അതൊന്നും ഉരുട്ടാനൊന്നും കിട്ടില്ല, അതേ പിള്ളേർക്ക് അപ്പം തന്നെ ഏല കഷ്ണത്തിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചാൽ അപ്പം തന്നെ തീരും. ഒന്ന് പൊതിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഓരോ പുതിയായിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. കണ്ട അടിപൊളി. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നല്ലേ, ഇതിനാണ് മത്തങ്ങ വിളയിച്ചതെന്നാണ് ഇവിടെ പറയുക കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണേ. ഓക്കെ ബൈ.